എല്ലാവർക്കും നമസ്കാരം. എന്നെ ഇത്ര നാളും സപ്പോർട്ട് ചെയ്തവർക്കും പ്രൊമോട്ട് ചെയ്തവർക്കും അതുപോലെ തന്നെ എന്നെ സജഷൻസ് പറഞ്ഞവർക്കും അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്താ പറയുന്നത്, എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും എല്ലാവരുടെയും സജഷൻസും കൊണ്ട് മാത്രമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വീഡിയോസിൽ വരുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിയമത്തെക്കുറിച്ച് ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിടുന്ന എല്ലാ വീഡിയോസും, അതായത് നമുക്ക് കൺസേൺ പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഡോക്ടറുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഡോക്ടറാണ് സംസാരിക്കുന്നത്, അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷേ ഞാനിടുന്നത് ഞാനൊരു അഡ്വക്കേറ്റൊന്നും അല്ല, പക്ഷെ ഞാൻ നിയമത്തെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് വെറും ജനറലായിട്ടുള്ള ഇൻഫോർമേഷനാണ്. അതായത് നമ്മൾ എന്താ പറയുക, എല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ നിയമങ്ങളും സാഹചര്യങ്ങളും ഒക്കെ മാറുമ്പോൾ കേസിൻ്റെ കാര്യങ്ങളും പലതാണ്. നമുക്കൊന്നും നമുക്ക് മീൻസ് സാധാരണക്കാരായ നമുക്കൊന്നും അത് അപ്ഡേഷനൊന്നും കിട്ടുന്നുണ്ടാവില്ല. ശരിക്കും അതൊരു നല്ലൊരു വക്കീലിൽ മാത്രമേ അപ്ഡേഷനും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും എല്ലാവരും ഒരു വക്കീലിൻ്റെ ഒരു ഉപദേശം, അതായത് നമ്മുടെ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും സാഹചര്യത്തിന് പ്രത്യേകിച്ച് ഈ ഫാമിലി കോർട്ടിലെ കേസിനൊക്കെ സാഹചര്യമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് വെറും ജനറലായ ഇൻഫോർമേഷൻ മാത്രമാണ്. അതുപോലെ തന്നെ ഏതൊരു വീഡിയോ ഇടുമ്പോഴായാലും കൃഷീനെ കുറിച്ചിട്ടായാലും അതൊക്കെ പറയുന്നത് അവർ തന്നെയാണ്, പക്ഷേ നിയമത്തെക്കുറിച്ച് പറയുന്നത് ഞാനല്ല. അപ്പോൾ എനിക്ക് ആലോചിച്ചപ്പോഴും പിന്നെ രണ്ട് മൂന്ന് സജഷൻസ് ഇങ്ങനെ വന്നു, ഇങ്ങനെ നിയമത്തെക്കുറിച്ച് ഇടുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങളാവാം, അത് വിശ്വസിച്ച ആളുകൾ സംസാരിക്കാൻ തുടങ്ങാം എന്നൊരു സജഷൻ എനിക്ക് വന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ നിയമങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ നമ്മുടെ സാഹചര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേഷൻസും വെച്ചിട്ട്, അതായത് സുപ്രീം കോടതിയിൽ നിന്നൊക്കെ ഒരുപാട് അപ്ഡേഷൻസ് ഇപ്പോൾ വരുന്നുണ്ട്, വരുന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നിന്നും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ആരും ഒരു ഡിസിഷനോ അല്ലെങ്കിൽ അതുപോലെയാണ് എന്നൊന്നും പറയരുത്. അതുപോലെ തന്നെ തെറ്റായ രീതിയിൽ ഞാൻ മിസ്ലീഡ് ചെയ്യുന്നു എന്നൊന്നും ആരും വിചാരിക്കരുത്. ജനറലായിട്ടുള്ള ഇൻഫോർമേഷനാണ് ഞാൻ പറയുന്നത്, അങ്ങനെ എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഇനി ജനറലായിട്ടുള്ള ഇൻഫോർമേഷൻ, അതായത് ഒരു കാര്യത്തെക്കുറിച്ച്, നിയമമായാലും ഏതൊരു കാര്യമായാലും ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇനിയും തുടർന്നും വാച്ച് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്താ പറയുക, ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മളെ എന്തായാലും ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.